ഞാൻ സന്തോഷ് പിൽപ്പ നന്ദ്യാട്ട്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ബട്ടർഫ്ലൈ പാർക്ക്, ശലഭ ഉദ്യാനം, നാടൻ ചെടികൾ കൊണ്ട്, നമ്മുടെ പരിസരത്തുള്ള ചെടികൾ കൊണ്ട് ശലഭ ഉദ്യാനം നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാം എന്ന് നന്ദ്യാട് ശ്യാമൽ മെമ്മോറിയൽ CMS LP സ്കൂൾ അധ്യാപിക ഷൈനിമോൾ പുന്നൻ നമ്മളോട് വിവരിക്കുന്നതാണ്. എത്ര വെറൈറ്റി ശലഭങ്ങളുണ്ട് കേരളത്തിൽ? ഒരുപാട് തരത്തിലുള്ള ശലഭങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ശലഭോദ്യാനത്തിൽ പ്രധാനമായിട്ടും വരുന്നത് ഈ അരളി ശലഭം, അതുപോലെ തന്നെ നീലക്കടുവ, മഞ്ഞപ്പാപ്പാത്തി, തകരമുത്തി, പിന്നെ വരയം കടുവ എന്ന് പറയുന്ന ഒരു ഇനമുണ്ട്. പിന്നെ ഈ ഒരു നമ്മുടെ വളരെ ഉയരം കുറഞ്ഞ് പറക്കുന്ന ഒരു ബട്ടർഫ്ലൈ ഉണ്ട്, ഈ വെള്ള കളർ, അത് അതിൻ്റെ പേര് പുട്ടുവെള്ളാട്ടി എന്ന് പറയും. പിന്നെ ഒരുപാട് തകരമുത്തി, വിലാസിനി, അതുപോലെ ധാരാളം പിന്നെ ഗരുഡ ശലഭം, അങ്ങനെയുള്ള ധാരാളം ശലഭങ്ങൾ നമ്മുടെ ശലഭോദ്യാനത്തിൽ വരാറുണ്ട്. എന്തൊക്കെ ചെടികളാണ് ഇവിടെ നടുന്നത്? ശലഭത്തെ ആകർഷിക്കുന്ന എല്ലാ പ്ലാന്റ്സും ശലഭത്തെ ആകർഷിക്കുന്ന അല്ല എല്ലാ പൂക്കളും. അപ്പം ഈ ശലഭങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവ മുട്ടയിടുന്ന ചെടിയിൽ ഇവർ തേൻ കുടിക്കാൻ വരത്തില്ല, തേൻ കുടിക്കുന്ന ചെടിയിൽ മുട്ടയിടത്തുമില്ല, അതാണ്. അപ്പം മുട്ടയിടാൻ വേണ്ടി ഇവർ ചില പ്ലാന്റ്സുകളെ ആകർഷിക്കും. അതായത് അതിനുദാഹരണം നമ്മുടെ നാരകം, പിന്നെ അതുപോലെ കറിവേപ്പ്. കറിവേപ്പിലാണ് കൂടുതലും മുട്ടയിട്ട് പ്യൂപ്പയൊക്കെ ആയിട്ടിരിക്കും നമുക്ക് കാണാം. പിന്നെ ബാക്കിയുള്ള ചെടികളിൽ ചില പ്ലാന്റ്സ് തിരഞ്ഞെടുത്ത് അവർ തേൻ കുടിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഇത് ഈ ഒരു ചെടി, ഇത് പെൻഡാസ് എന്ന് പറയും. ഇത് ഒരുപാട് വെറൈറ്റി നിറങ്ങളുണ്ട്. ഇതിനകത്ത് ധാരാളം തേനുണ്ട്, ഇത് കുടിക്കാനായിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ ഈ പറമ്പുകളിലൊക്കെ കാണപ്പെടുന്ന കൃഷ്ണഗിരി ഈ ഒരു ചെടി, ഇതും ശലഭങ്ങളെ ആകർഷിക്കും. ഇതിനകത്ത് കൂടുതലും ഗരുഡ ശലഭം എന്ന് പറയുന്ന ഒരു ശലഭമാണ് വരുന്നത്. പിന്നെ ഏറ്റവും മെയിനായിട്ടുള്ള ചെടി കിലികിലിക്കയാണ്, ഏറ്റവും കൂടുതൽ ശലഭങ്ങളെ ആകർഷിക്കുന്ന ചെടിയാണ്. കിലികിലിക്ക് എവിടെ വെച്ചോ അവിടെ ശലഭങ്ങൾ ധാരാളം വരും. അപ്പം കിലികിലിക്ക് ധാരാളം ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആദ്യം ഒരു ചെറിയൊരു കുഞ്ഞ് ചെടി കൊണ്ട് വെച്ചതാണ്, അതിൻ്റെ വിത്തുകൾ വീണ് ധാരാളം ചെടികൾ വന്നിപ്പം ധാരാളം ശലഭങ്ങൾ വരുന്നുണ്ട്. ഏറ്റവും മെയിനായിട്ടുള്ളതാണ് കൃഷ്ണഗിരീടം, കിലികിലിക്ക്, ഈ പെൻഡാസ്. പിന്നെ ഇത് ഇതിലെല്ലാം തന്നെ ഇപ്പം തേൻ കുടിക്കാൻ വരുന്നുണ്ട് ചെത്തി. നമ്മുടെ ചെത്തിച്ചെടിയില്ലേ, ചെത്തിപ്പൂ, ചെത്തിപ്പൂ, കുടം ചെത്തിയില്ലേ, കുടച്ചെത്തിയിലൊക്കെ ധാരാളം തേനുണ്ട്, അത് കുടിക്കാനായിട്ട് ശലഭങ്ങൾ വരും. ഇത് ഒരു ശലഭ പാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ എത്ര ഏകദേശം എത്ര? നമുക്ക് ഇത് 2018 നമുക്ക് ഗവൺമെന്റ് ഇത് അനുവദിച്ചത് ശലഭ പാർക്ക് നിർമ്മിക്കാൻ. അപ്പൊ ആദ്യം ഞങ്ങള് വളരെ കുറച്ച് ചെടികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതുപോലെ ആദ്യം ഞങ്ങൾക്ക് ഇതുപോലെ പെൻഡാസ്, പിന്നെ അതുപോലെ തന്നെ ചെത്തി, കൂടുതലും ചെത്തിയായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. അപ്പം ശലഭങ്ങൾ വരാൻ തുടങ്ങി. വീണ്ടും ഞങ്ങൾ കൂടുതൽ കൂടുതൽ ചെടികൾ കണ്ടുപിടിച്ച് നട്ട് ഇപ്പം ധാരാളം ശലഭങ്ങളുണ്ട്. ഒരു ദിവസം നോക്കിയാൽ, പല സമയത്തായിട്ട് നോക്കിയാലും പല വെറൈറ്റി ശലഭങ്ങൾ വരുന്നുണ്ട്. ഈ ഇത് മാത്രമല്ല, ഒരുപാട് വെറൈറ്റി ശലഭങ്ങൾ വരുന്നുണ്ട് ഇവിടെ. ഇതിനകത്ത് ഇപ്പോൾ എത്ര സൈസ് ചെടികളുണ്ട്, ഏതൊക്കെയുണ്ട്? ഇനി ഇതിനകത്ത് ഏകദേശം ഇപ്പോൾ ഒരു 50 ചെടികളുണ്ട്, പൂക്കൾ ഉണ്ടാകുന്ന 50 ചെടികളുണ്ട്. അതിൽ മിക്കതും ശലഭത്തെ ആകർഷിക്കുന്ന ചെടികളാണ്. പിന്നെ അതിൽ ആകർഷിക്കുന്ന ചെടികളെ പറ്റി ഒന്ന് ഇപ്പോൾ ഇവിടെ ഇതിനകത്തുള്ള ഓരോ ചെടികളെ പറ്റി ഒന്ന് പറയാം. തീർച്ചയായിട്ടും. അതെ, അതിപ്പം പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഇവിടെ ഇതിപ്പം നമ്മുടെ ഇത് പറയുന്ന മാങ്ങാനാറി ചെടി എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇതിനകത്ത് ധാരാളം ഇപ്പം വരുന്നുണ്ട്. ഈ അരളി ശലഭം കൂടുതലായിട്ടും ഈ ഒരു ചെടിയിൽ വന്നിരുന്ന് തേൻ കുടിക്കാറുണ്ട്. പിന്നെ നമ്മുടെ കടുക്കന്, അതായത് കടുക്കൻ, ഈ കടുക്കൻ ചെടി നമ്മുടെ കാടുകൾ ഒരുപാട് കാടായിട്ട് വളരുന്നതാണ് കടുക്കന ചെടി. ഇതിൽ ധാരാളം ശലഭം വരുന്നു. വളരെ നല്ല വലിയ കാട്, ഇവിടെ കാട് പോലെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇത് വെട്ടിവിട്ടതാണ്, വലിയ കാടായിട്ട് ഇതിൽ ധാരാളം ശലഭങ്ങൾ വരാറുണ്ട്. പിന്നെ പെൻഡാസ്, ഈ പെൻഡാസിൽ ഏറ്റവും കൂടുതൽ വരും. ഒത്തിരി വന്ന ഇരിക്കുന്നത് ഇപ്പം ഉണ്ട്, കുറച്ചുണ്ട്. അത് സൈസ് ആണെന്നറിയോ? അത് തകരമുത്തി. ഈ ഒരു ലൈറ്റ് ഗ്രീൻ കളർ വരും. ഇത് തകരമുത്തി. ഇത് അരളി ശലഭം. ഏതാണ് ഈ ഒരു ബ്ലാക്കില് വൈറ്റ് ഇത് വരുന്നത്? അരളി ശലഭം. പക്ഷേ ഇത് തേൻ കുടിക്കുന്ന നീലക്കടുവ, അതിൻ്റെ ആ സ്പോട്ടിനകത്തൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡുണ്ട്.
ഇതാണ് ഇത് അരളി ശലഭം. അരളി ശലഭ ഇത് കോമൺ ക്രോ എന്ന് പറയുന്നത്. ഇതാണ് നീലക്കടുവ. ഇവിടെ അരളി ശലഭം ഇരിപ്പുണ്ട് ഒരെണ്ണം. നീലക്കടുവ നീലക്കടുവ ഉണ്ട്. അതിൻ്റെ ചിറകിൽ ഒരു നീല നിറം വരുന്നുണ്ട്. ഒരു ആ ബ്ലാക്ക്സ് ഇത് ഇതിനകത്ത് സ്പോട്ടിനകത്ത് ഒരു നീല ശൈലിയുണ്ട്. ഇപ്പോൾ കൂടുതൽ ഈ നീലക്കടുവേ വരുന്നത്. ഈ ഈ ഒരു കിലികിലിക്ക് കൂടുതൽ നീലക്കടുവേ വരുന്നത്. ഈ ചെടിയുടെ പേര് കിലികിലിക്ക്. ഇത് ഏറ്റവും കൂടുതൽ ശലഭങ്ങളെ ആകർഷിക്കുന്ന പ്ലാന്റാണ് കിലികിലിക്ക് ചെടിയിൽ. ഇതും സാധാരണ കാണുന്ന നമ്മുടെ പറമ്പുകളിലൊക്കെ. ഇതിങ്ങനെ ഇതിന് ഒരു കായുണ്ട്. ആ കാ പൊട്ടി കാ മൂത്ത് കഴിഞ്ഞാൽ അത് പൊട്ടി തന്നെ സ്പ്രെഡ് ചെയ്ത് കുറെ അങ്ങനെ അത് ഇതെല്ലാം വന്നേ. ശലഭത്തിന്റെ ആഹാരം തേനാണ് പ്രധാനപ്പെട്ട ആഹാരം. പിന്നെ ഈ കിലികിലിക്കയുടെ നീര് കുടിക്കുന്നുണ്ട്. അതാണ് അത് ഇലകളിലൊക്കെ കണ്ടോ ചെറിയ ഡോട്ട് പോലെ വന്നിരിക്കുന്നതാണല്ലോ. അപ്പൊ ഇത് വന്നിരുന്ന ഇതിന്റെ തണ്ടിന്റെ നീര് ഇലകളുടെ നീരുമൊക്കെ കുടിക്കാറുള്ളതാണ്. അതുകൊണ്ട് ഈ ഇലകൾ ഇങ്ങനെ കാണുന്നത്. പിന്നെ ഇവിടെ തന്നെ ചില ചെടികളിൽ മുട്ട ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു ചെടിന് കഴിഞ്ഞ ദിവസം ഒരു പ്യൂപ്പ കണ്ടു. ഇതിനകത്ത് തന്നെ പുഴുക്കൾ മുട്ടയിട്ട് അത് പുഴുക്കളായിട്ട് പ്യൂപ്പയായിട്ട് പുഴുക്കൾ കണ്ടില്ലേ. ഇത് കണ്ടോ ഇത് പുഴുക്കള്. അത് ചിത്രശലഭത്തിന്റെ ആണല്ലോ. ആ അതെ അതെ. ഓക്കെ നമുക്കൊരു കുളമുണ്ട്. ഇത് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി പാർക്കിനകത്ത് ഉൾപ്പെടുന്ന കുളമാണ്, ജൈവ വൈവിധ്യ പാർക്കിനകത്ത്. അപ്പൊ ഇതിനകത്ത് ആമ്പലിട്ടിട്ടുണ്ട്. ചെറിയ ചെറിയ മീനുകളെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇത് തകരമുത്തി എന്ന് പറഞ്ഞ ചെടിയാണ്. തകരമുത്തി നടാൻ പറ്റും അല്ലേ. ആ പിന്നെ എവിടെയും നമുക്ക് നടാൻ പറ്റും. നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു ഏരിയ കിട്ടുവാണേ നമ്മൾ ഇതിനെ ആകർഷിക്കുന്ന ചെടികൾ കണ്ടുപിടിച്ചാൽ നമുക്ക് ഒരു ശലഭോദയന പാർക്കായിട്ട് മാറും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.